ചെയ്ത രീതിയിലുള്ള ഈ സൂപ്പർ ലക്ഷറി ഡി എൻ എ എന്ന് പറയുമ്പം ഏറ്റവും അൾട്ടിമേറ്റ് കംഫർട്ട് ആണ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, ലോഡിങ്സ്, ഗാഡ്ജറ്റ്സ്, അതുപോലെ തന്നെ ഫിനിഷിങ്, ഇതിൻ്റെ എല്ലാം പുറമേ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട്, ലൈക്ക് ട്രാവലിംഗ് കംഫർട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെഗ്മെൻ്റ് അത്. എന്നാൽ ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ബാക്ക് സീറ്റിലായിരിക്കും, അത് പിന്നീട് എൻജോയ് ചെയ്യാം. എന്നാൽ ഈ ഒരു സീറ്റിൽ എൻജോയ് ഇരിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്ന ഓഡിയുടെ ഒരു സ്പോർട്സ് ഡി എൻ എ ആണ്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി റിഫൈൻഡ് ഡീസൽ എഞ്ചിൻ, 3 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ, TDI എന്ന് പറയുന്ന എഞ്ചിനാണ് ഞങ്ങൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ സാധാരണ നമുക്ക് ഇപ്പം ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൽ മെർസിഡീസ് എസ് ക്ലാസ്സിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു റിഫൈൻമെൻറ്റ് ഈ ഒരു എഞ്ചിന് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് അൾട്രാ സ്മൂത്ത് ആൾസോ. അതിന് വളരെ ഒരു ഡീസൻറ്റ് പവർ കൊടുത്തിട്ടുണ്ട്, അതിന് നല്ലൊരു ടോക്കുണ്ട്. എന്നാൽ അതിൽ എനിക്ക് അട്രാക്ഷനായി തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ 8-speed ട്രാൻസ്മിഷനാണ്, ടിപ്ട്രോണിക് ട്രാൻസ്മിഷനാണ്. That is delivering the power very smoothly to the rear wheels. Actually, it's a front wheel drive construction, but Quattro sister alone front and rear like a pawn under. Audi's basic construction is always front wheel drive. എന്നാൽ ഈ ഒരു വീൽസിൽ ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇറ്റ്സ് വെരി സ്മൂത്ത്ലി. ഗിയർ ചേഞ്ചിങ് നമുക്ക് അറിയുന്ന രീതിയിലല്ല. ആൻഡ് വെൻ യു വാണ്ട് ടു പമ്പ് ഇറ്റ് അപ്പ് ജസ്റ്റ് സ്വിച്ച് ഓൺ ടു ദ സ്പോർട്സ് മോഡ് ആൻഡ് ദ ക്യാരക്ടർ ഓഫ് ദ ഗിയർ ബോക്സ് വിൽ ചേഞ്ച്, വളരെ റാപ്പിഡ് ആയിട്ട് മാറുന്ന രീതിയിലുള്ള. പിന്നെ ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയുള്ള ഓഡിയിലെ ഒരു 4 ഡ്രൈവിംഗ് മോഡ്സ് ആണ്. നമുക്ക് കംഫർട്ടും പിന്നെ അതുപോലെ ഡൈനാമിക്കും പിന്നെ ഇൻഡിവിജ്വലും സ്പോർട്ടലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ നോർമലി കംഫർട്ട് റൈഡിലാണ് സിറ്റിയിലെല്ലാം യൂസ് ചെയ്യുന്നത്, ഒരുവിധം എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡാണ്. അതിൽ നമുക്ക് ഏറ്റവും അധികം കംഫർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നമുക്ക് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഡൈനാമിക്കോ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു സ്പോർട്സ് കാറിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞങ്ങൾ അത്തരത്തിലുള്ള ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിലും വെരി റീസെൻ്റ്ലി വി ഹാഡ് ഡൺ ദാറ്റ്. നമ്മൾ പിന്നെ കാർ ആൻഡ് ബൈക്ക് ഓഫ് ദി ഇയറിൻ്റെ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തുമ്പോൾ വി ആർ ജസ്റ്റ് എക്സ്പ്ലോർ ദിസ് കാർ. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വി ക്യാൻ ഷെയർ ഇറ്റ് ടുഡേ ഓൾസോ. അന്ന് ശരിക്കും ഇതിൻ്റെ ഒരു സ്പോട്ടിനെസ്, എസ്പെഷ്യലി ഒരു നമ്മൾ ഡ്രിഫ്റ്റും പിന്നെ ഒരു പവർ സ്ലൈഡും ഡോണറ്റ്സ് എല്ലാം ഇടുമ്പം ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് റെസ്പെക്ട് ഓഡിയുടെ ഒരു സ്പോർട്സ് ചെയ്യുന്ന വളരെയധികം ഉള്ളൊരു രീതിയിൽ തന്നെയാണ് 8 അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മോർ ഓവർ ഇതിൽ വന്നിരിക്കുന്ന പല അധികം ലൈക്ക് പല ഗാഡ്ജറ്റ്സും, ഇപ്പം നമുക്കിപ്പം ഇതിലുള്ള ഓഡിയോ സിസ്റ്റം നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലെല്ലാം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. പിന്നെ ബാങ്ക് ആൻഡ് ഓലൻസിൻ്റെ സിസ്റ്റം നമുക്ക് ഓപ്ഷനായി ലഭിക്കുന്നുണ്ട്. എന്നാൽ ബോസിൻ്റെ ഒരു ബേസിക് സിസ്റ്റം തന്നെ വളരെ നല്ല എൻജോയ്മെൻറ്റ്. ഇപ്പം വളരെയധികം ബ്ലാസ്റ്റ് ഒന്നുമില്ല, എന്നെ പോലെയുള്ള എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ സൗണ്ട് സിസ്റ്റം ഉള്ളത്. ഈ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റിയറിംഗ് ഇസ് ഓൾസോ വെരി സ്മൂത്ത്, അൾട്രാ സ്മൂത്ത് സ്പീഡ് സെൻസർ സ്റ്റിയറിംഗ് ആണ്. അത് നമുക്ക് സിറ്റി ഡ്രൈവിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും ബൾക്കായിട്ടുള്ള കാറാണെങ്കിൽ നമുക്ക് ഈസിലി മെയിൻറ്റെയിൻ ചെയ്ത് മെനുവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ആൻഡ് വെൻ യു വാണ്ട് ടു പമ്പ് ഇട്ട് ഇത് കുറച്ച് ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ആ സ്പോട്ടി ഫീല് ലഭിക്കുന്നുണ്ട്. ടു അഡീഷൻ ദാറ്റ് നമുക്ക് സ്പോട്ട് മോഡിൽ നമുക്ക് പാഡൽ ഷെഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും, ദാറ്റ്സ് ഓൾസോ എ കൺവീനിയൻ. ആൻഡ് മോർ ഓവർ ദ എക്കണോമിക്സ് ഓഫ് ദ കാർ ഇസ് വെരി ഹൈ, കാരണം വളരെയധികം ഇൻറ്റീരിയറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എവറി സ്വിച്ചസ് ആൻഡ് ഓൾ ദ കൺട്രോൾസ് ആർ വെരി റീച്ചബിൾ. നമുക്ക് ഡിസ്പ്ലേൻ്റെ എല്ലാം തന്നെ നമുക്ക് വളരെ റീഡബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ആൻഡ് ഇറ്റ്സ് വെരി ഫെമിലിയർ വിത്ത് ദ A7 മോഡൽ, നമ്മൾ കണ്ടിട്ടുള്ള മോഡലിൽ വന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെ ഉള്ളത്. പിന്നെ MMI സിസ്റ്റം ലൈക്ക് LCD നമ്മൾ നേരത്തെ കണ്ട് പോപ്പ് ചെയ്ത് വരുന്നതെല്ലാം തന്നെ വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് വൺ തിങ് വിച്ച് റിമൈൻഡ്സ് മീ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു യോട്ടിനെ പോലെയുള്ളൊരു ഗിയറിലെ ഒരു നോബാണ്, ദാറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അപ്പം നമ്മളിന്നിങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഇത്രയും കൈയിൻ്റെ ഭാഗം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഗിയർ ലെവറിൻ്റെ ഡിസൈൻ ഉള്ളത്. ദാറ്റ്സ് ഓൾസോ വെരി കൺവീനിയൻറ്റ്. സോ ഓൾ ടുഗദർ ഓൺ ദ ഡ്രൈവിംഗ് ആസ്പെക്ട് ഇറ്റ്സ് ലൈക്ക് എനി അതർ ഓഡി കാർ, ഇറ്റ്സ് എ മിക്സ് ഓഫ് സ്പോർട്സ് ആൻഡ് കംഫർട്ട്. ആൻഡ് വെൻ യു വാണ്ട് ടു എൻജോയ് ഇറ്റ്സ് ആസ് എ സ്പോർട്സ് കാർ, യു ക്യാൻ ഈസിലി എൻജോയ് ഇറ്റ്. ബട്ട് ദ റിയർ സീറ്റ് ഇസ് ദ വൺ പ്ലേസ് ടു ബി ഇൻ ദിസ് കാർ, കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് റിയർ സീറ്റ്. സോ യു ക്യാൻ ഹാവ് എ റൈഡ് ഇൻ ദ റിയർ സീറ്റ് വിത്ത് മീ. Just have a break. Kairali TMT Steel, the only manufacturer for Steel Authority of India. Now with FE500 grade, added values, earthquake resistant, corrosion resistant and cost effective. Enter veedinte hidden strength, Kairali TMT kambigal. Kairali TMT Steel, the choice of a lifetime, a Kalliath product. Marma Italia, Farrokh, Calicut, South India's biggest Italian marble showroom. ഓരോ ജീവജാലങ്ങൾക്കും
പ്രകൃതി ബാഹ്യസുരക്ഷയ്ക്കായി പുറന്തോടുകൾ നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്വപ്നഗൃഹത്തിന് വേണം ബാഹ്യ സംരക്ഷണത്തിനുപരി ഉള്ളിൽ നിന്നുള്ള സംരക്ഷണം. അതിനാൽ ഉപയോഗിക്കൂ ഉന്നത ഗുണമേന്മയുള്ള കൈരളി ടി എം ടി സ്റ്റീൽ ബാർസ്, ദ ചോയ്സ് ഓഫ് എ ലൈഫ് ടൈം, എ കള്ളിയത്ത് പ്രോഡക്റ്റ്. So friends, I'm not sitting in a business class flight. It's a rear seat of the Audi A8. നേരത്തെ പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവ് സീറ്റിലുള്ളത്. സോ ഐ എം ജസ്റ്റ് റിലാക്സിങ് ഇൻ ദ സീറ്റ്, കാരണം കാലെല്ലാം വളരെ സ്ട്രെച്ച് ചെയ്ത് വെച്ച് ശരിക്കും എന്താ പറയുക, ഒരു ഈസി ചെയറിൽ ഇരിക്കുന്ന എഫക്റ്റിലുള്ളത്, ജസ്റ്റ് ലൈക്ക് സിറ്റിംഗ് ഇൻ എ ലിവിംഗ് റൂം. ആൻഡ് ഇറ്റ്സ് എ വെരി വെരി ലൈക്ക് പ്ലഷി എക്സ്പീരിയൻസ്. നേരത്തെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ ബ്രീഫ് ചെയ്തിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടെല്ലാം, ലൈക്ക് ഇന്നത്തെ എപ്പിസോഡിലെല്ലാം നേരത്തെ നമ്മൾ കാർ ആൻഡ് ബൈക്ക് അവാർഡ്സിൻ്റെ സമയത്ത്. ബട്ട് ദിസ് ടൈം വി ആർ റിയലി ഷോയിങ് ദ ഇൻറ്റീരിയർ. നമ്മൾ പലപ്പോഴും ഡ്രൈവിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡി ഡ്രൈവിൽ, ബട്ട് ഐ കുഡ്ന്റ് ഷോ യു ദ കാർ. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് റിയർ സീറ്റ് അവൈലബിൾ ഇൻ ദിസ് സെഗ്മെൻറ്റ് റൈറ്റ് നൗ. But one thing is that this has not been introduced first by the A8. It is first introduced by the Lexus LX460 when it was launched in 2006. But ethadiyam adinke thonnu popularity levichu the Audi kana, Audi A8 lanana. But it's really a class apart, arnam sherikum enjoy padna reethilulla. So when you are driving like when you are traveling alone, like if you are on a business travel and all, your driver is driving the car. Ippo nammada ivada Audi le driver Anthony is driving the car for me. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇഫ് യു ഹാവിങ് എ ലോങ് ജേർണി എൻ്റെ ഓൾ, രാവിലെ ഏർലി മോർണിംഗ് പോകുകയാണെങ്കിൽ ചെറിയൊരു മയക്കത്തിലെല്ലാം ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ദേർ ഇസ് എ ബിഗ് LCD മോണിറ്റർ ആൻഡ് യു ക്യാൻ ഓൾസോ അഡ്ജസ്റ്റ് ദ ലെവൽ. നമുക്ക് ഇപ്പം ബാക്കോട്ട് ആക്കി വെക്കുന്നതുകൊണ്ട് നമുക്ക് ഏത് ലെവലിൽ വെക്കണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് വെക്കാൻ പറ്റും. ആൻഡ് യു ക്യാൻ എൻജോയ് ദ മൂവി ആൻഡ് ട്രാവൽ ഇൻ ദാറ്റ്. അതുപോലെ തന്നെ ലൈക്ക് ദ സൗണ്ട് സിസ്റ്റം, ആസ് ഐ ടോൾഡ് യു ഏർലിയർ, നല്ലൊരു സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. ബട്ട് എവറിത്തിങ് ഷുഡ് ബി ബെറ്റർ ഓൺലി ഇഫ് യു ഹാവിങ് എ ഗുഡ് സസ്പെൻഷൻ. And Audi A8 is having a very good suspension, or aromatic suspension, it's a full air suspension. So in this road condition also, ipo nammal cheri bumps ellam chaadi ennalum I think you also notice ullil arnittilla. It's really very good suspension, very soft aayittla suspension aanu, and we can enjoy the ride very comfortably. Other thing, like ee oru suspension nu parayumba, ee oru comfort mode la nammal irikkanengil, and suspension is not good. ശരിക്കും നമ്മളെ ഡാംപ്നെസ് ഏറ്റവും അധികം എഫക്ട് ചെയ്യുന്ന ബാക്കിനായിരിക്കും, നേരെ ബാക്കിന് തട്ടുന്ന രീതിയിലുണ്ടാവുക. അങ്ങനെ വരികയാണെങ്കിൽ ഇൻ ബാഡ് റോഡ്സ് ആൻഡ് ഓൾ സസ്പെൻഷൻ മോശമാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ ബാക്ക് പെയിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഇതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദർ ഇസ് നോ സച്ച് ബാഡ് എക്സ്പീരിയൻസ് ഫ്രം ദ സസ്പെൻഷൻ സൈഡ്. ആൻഡ് ആസ് എ ഷോ യു ലൈക്ക് ലോട്ട് ഓഫ് ഫീച്ചേഴ്സ്. അത് നമുക്കിപ്പം ഒരു ഷാമ്പെയിൻ ഗ്ലാസ്സെല്ലാം വെക്കാവുന്ന രീതിയിൽ, നമ്മൾ ഷാമ്പെയിൻ കുടിക്കുന്നില്ലെങ്കിലും ഒരു ഇഫ് യു ഗോട്ട് എ ക്യാൻ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് യു ക്യാൻ കീപ് ലൈക്ക് ദിസ് ആൻഡ് യു ക്യാൻ ചിൽ ഇൻ ദിസ് ഫ്രിഡ്ജ്. ആൻഡ് ദിസ് എ മസാജർ ഓൾസോ, നമുക്ക് പറ്റുന്ന രീതിയിൽ മസാജ് ചെയ്ത് പോകാം, സീറ്റ് കൂൾ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ റിയൽ ക്ലാസ് എ പാർട്ട് ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് യു ഹാവിങ്. ബട്ട് വൺ ഡ്രോബാക്ക് ഇസ് വെൻ യു ഓപ്പൺ ദിസ് കപ്പ് ഹോൾഡർ, ദ AC വെൻഡ് ഹാസ് ബീൻ കട്ട് ഡൗൺ. സോ നമുക്ക് AC ഒരു ഡയറക്ട് ഫ്ലോ നിൽക്കുന്നുണ്ട്. ആ ഒരു ചെറിയ എക്കണോമിക് ഡിഫറൻസ് ആണ് എനിക്ക് തോന്നുന്നില്ല. അനദർ ഡ്രോബാക്ക് ഹാസ് സീൻ ഇൻ ദിസ് ക്വാർട്ടർ ഗ്ലാസ് ഇൻ ദ റിയർ. ഇപ്പോൾ ശരിക്കും നമ്മൾ ഇത്രയും എൻജോയ് ചെയ്ത് കുറച്ചുകൂടി റിയർ നമ്മൾ ചാരി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇൻ ദിസ് കണ്ടീഷൻ, ഇപ്പോൾ കുറച്ച് സണ്ണിയാണ്, ഈ ഒരു ലൈറ്റ് കണ്ടീഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതല്ലാതെ ഈ ഒരു കർട്ടനെല്ലാം കട്ടുണ്ട്. സോ ഓൾ ടുഗദർ ഇറ്റ്സ് എ റിയൽ എക്സ്പീരിയൻസ്, റിയൽ ലക്ഷറി എക്സ്പീരിയൻസ് ഇൻ ദ റിയർ സീറ്റ്. ഓഡി ഈസ് നോൺ ഫോർ ദിസ് റിയർ സീറ്റ് ആൻഡ് ഐ റിയലി എൻജോയിങ് ദ റിയർ സീറ്റ്സ് ഫോർ. So hope you guys enjoy the rear seat of this car, which was really extravagant. But enthusiasts like me always prefer this seat, the driver's seat. Karanam ithrathulla oru car anengil I'll always be in the driver's seat only. But I have to mention one drawback of the this executive seat which you have seen. Karanam nammal aa seat fold cheythu vekkum, front like fold cheythu vekkumbo idinte headrest left rear view mirror cut avunnundu. That's one serious drawback I've seen in this car, because എസ്പെഷ്യലി നമ്മളെ ഇന്ത്യയിലെ പോലെ കൺട്രീസിലെല്ലാം എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്ന, ഏതൊരു കട്ടിങ്ങിലാണ് വണ്ടി വരാമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ കട്ടാവുന്ന ഇറ്റ്സ് വൺ ഡ്രോബാക്ക് ഹാസ് സീൻ ഇൻ ദിസ് കാർ. സോ ഓൾ ടുഗദർ ഇൻറ്റീരിയർ വൈസ് ആൻഡ് കംഫർട്ട് വൈസ് ഇറ്റ് ഹാസ് ബീൻ എ വെരി ഗുഡ് കോമ്പറ്റീറ്റർ ഫോർ ദ മാർക്കറ്റ് ലീഡർ ഹൂസ് എസ് ക്ലാസ്. അതിനെ പറ്റുന്ന രീതിയിൽ തന്നെ ഓഡി ഇത് മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ബട്ട് എക്സ്റ്റീരിയർ ഡിസൈൻ ആണ് ദർ മെയിൻറ്റെയിൻ ചെയ്ത് ദാറ്റ് സ്ട്രെയിറ്റ്ലി ഫീൽ ഓഫ് ദാറ്റ് ഓഡി ഓഡിയുടെ സ്ട്രെയിറ്റ് ലൈനോ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഡിഫറെൻ്റ് ആക്കാതെ ഓഡിയസ് ലുക്ക് തന്നെ കിട്ടുന്ന രീതിയിലുള്ള ബട്ട് ഐ ഹവ് സീൻ മെനി കൺട്രി ഹെഡ്സ് ലൈക്ക് നേരത്തെ എല്ലാം തന്നെ എസ് ക്ലാസും ബി എൻ ഡബ്ല്യു സാൻ സീരീസ് ആയിരുന്നു കൂടുതൽ കൺട്രി ഹെഡ്സ് യൂസ് ചെയ്തിരുന്നത് Now, recently, there are a lot of Audi cars representing different countries. So, Audi R segment, I happen to know that they are able to capture that market very slowly. Even then, that's a very good sign for this car. Because ഒരു തേർഡ് ജനറേഷൻ ആകുമ്പോൾ തന്നെ അങ്ങനെ ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ സോ ഇവൻ ദോ ഞാൻ പറഞ്ഞ പോലെ വി ഹാവ് വെയിറ്റഡ് എ ലോങ് ടു ഗെറ്റ് ദിസ് കാർ ഫോർ ദ ടെസ്റ്റ് ഡേ ബട്ട് ഐ തിങ്ക് യു ആൾ സാറ്റിസ്ഫൈഡ് ദിസ് ടെസ്റ്റ് ഡേ കാരണം നമ്മൾ ശരിക്കും ഓഡി എയ്റ്റിന് ചെറിയ രീതിയിൽ റിവീൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ദിസ് സെഗ്മെൻറ്റ് ആസ് യു നോ ഇറ്റ്സ് എ വെരി ഡിമാൻഡിങ് സെഗ്മെൻറ്റ് ആസ് ഐ ടോൾഡ് യു നേരത്തെ ഇത്രയും ഒരു പൈസ കൊടുത്തിട്ട് ഒരു കാർ വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന കസ്റ്റമറിന് ദേ ഹാവ് ദെയർ ഓൺ ഡിമാൻഡ്സ് അത് സാറ്റിസ്ഫൈ ആസ് എ ബിഗ് തിങ് So Audi has come out with such a machine. So hope you all enjoy this car. We are really enjoying this car. So always be very safe on our road. So until we meet next week, happy weekend.